നേരത്തെ നട്ടു വെച്ച ചീരയൊക്കെ മുളച്ചായിരുന്നല്ലോ, അപ്പം മുളച്ചതൊക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ വലുതായത് വിളവെടുക്കണേണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ എടുത്തിട്ടോ. അപ്പം ഞാനിത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയ കൃഷിയൊക്കെ തുടങ്ങാനായിട്ട് പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് കിട്ടിയുള്ളൂ എങ്കിലും അത്രയും മതി നമുക്ക്. ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും അധികമൊന്നും ഉപയോഗിക്കില്ല എന്നാലും ഇപ്പോൾ നമുക്ക് വീട്ടിൽ വെള്ളമില്ലാത്ത പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് എടുത്തിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ കൂടുതലുള്ള പരിപ്പിട്ട് ഉറക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. തേങ്ങ അരച്ച് ചേർക്കുമല്ലോ. അപ്പോൾ ഞാൻ ചെറുതുണ്ടായിരുന്നൊക്കെ മൂക്കത് ചിലത് ചെറുപ്പത്തിൽ തന്നെ മൂക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മതിയല്ലോ. അപ്പോൾ അതേപോലെ എന്തെങ്കിലും പിന്നെ ദോശക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർ കഴിച്ചോളും. അപ്പോൾ എപ്പോഴും നമുക്ക് ചീര ഉലർത്തിയത് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ നമുക്ക് മാറ്റി മാറ്റി പല ഇതാക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറികൾ ഇപ്പോൾ വിഷയില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാൻ വേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ചൂടുകാലത്ത് നന്നായിട്ട് ചീര ഉണ്ടാവുന്ന ടൈമാണ്. അപ്പോൾ പച്ച ചീരയൊക്കെ പല സ്ഥലങ്ങളിലും പറമ്പുകളിലൊക്കെ വെറുതെ മുളച്ച് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതേപോലെ അത് കാരണമായിരിക്കും ഇപ്പോൾ ഇഷ്ടം പോലെ ചീര ഉണ്ട്. പിന്നെ ഇതെനിക്കിപ്പോൾ ഒരു വർഷമായിട്ട് എപ്പോഴും ഉണ്ടാവുന്നുണ്ടോ. ഞാനൊരു ചീരയിൽ നിന്നുണ്ടാക്കുന്ന വിത്ത് വെച്ചാണ് എപ്പോഴും എപ്പോഴും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുവരെ ഒരു മുടക്കം വന്നിട്ടില്ല. കുറച്ച് ആളെ കിട്ടുള്ളൂ, എന്നാലും അത് മതിയല്ലോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെറുതായിട്ട് ഒരു ഗ്രോ ബാഗോ ഒരു ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ഇതേപോലെ വളർത്താനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. താങ്ക് യു.